ഹലോ ഫ്രണ്ട്സ്, ഇന്ന് മുതൽ ഒരു പുതിയ സെഗ്മെൻ്റ് കൂടി ആരംഭിക്കുകയാണ്. സ്ഥലനാമങ്ങളെക്കുറിച്ചും അവിടുത്തെ ജൈവ വൈവിധ്യങ്ങളെക്കുറിച്ചുമുള്ള ഒരു സെഗ്മെൻ്റാണ്. ഇന്ന് അരിവിളഞ്ചാലിനെ കുറിച്ചാണ്. അരിവിളഞ്ചാലിൻ്റെ കഥ പറയാൻ നമ്മളൊപ്പം എത്തിയിരിക്കുന്നത് ബിന്നി ടീച്ചറാണ്. ബിന്നി ടീച്ചറിന് പറയാനുള്ളത് നമുക്ക് കഴിയും. അരിവിളഞ്ചാൽ അരിവിളയുംചാൽ എന്നായിരുന്നു ഈ സ്ഥലത്തിൻ്റെ പേര്. അരിവിളയുംചാൽ എന്ന് പറഞ്ഞ് പറഞ്ഞ് അരിവിളഞ്ചാലായി മാറി എന്നാണ് ചെറുപ്പത്തിൽ ഞാനൊക്കെ കേട്ടിരിക്കുന്നത്. ഇവിടെ ഒരു വലിയ പാടശേഖരമുണ്ട്, അരിവിളഞ്ചാൽ പാടശേഖരം. ഈ പാടശേഖരത്ത് ആദ്യകാലത്ത് നെല്ല് നട്ടു കഴിയുമ്പോൾ വിളയുന്നത് അരിയായിരുന്നു എന്നാണ് പറയുക, അരി. അപ്പോൾ ഈ പാടത്ത് പണിയെടുക്കുന്ന പണിക്കാർ അരി കയ്യിലിട്ട് തിരുമ്മി തിന്നെയായിരുന്നു. അപ്പോൾ ഇങ്ങനെ പണിയുന്നതിനിടയിൽ അവർ ഒരാൾ പറഞ്ഞു, ഈ അരിയായിട്ടല്ല ഇത് ചോറായിരുന്നെങ്കിൽ കുറച്ചുകൂടെ കഴിക്കാൻ എളുപ്പമായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അത് വീണ്ടും നെല്ലായി മാറി എന്നാണ് എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിരിക്കുന്ന ഒരു കഥ. ശരിക്കും അത് ഓർക്കുമ്പോൾ തന്നെ ഈ പേര് അരിവിളയിഞ്ചാൽ അരിവിളയിഞ്ചാൽ എന്ന് തന്നെ പറയാനാണ് ഞങ്ങൾക്കും ആഗ്രഹം. കാരണം അരിവിളഞ്ചാൽ പാടം അത്രയേറെ സമൃദ്ധമായ വളരെയധികം വിളവ് ലഭിക്കുന്ന ഒരു പാടമായിരുന്നു. ഇതിലൊക്കെ ഒരു ഓർമ്മയാണ് ഇപ്പം. എന്നാലും അരിവിളഞ്ചാൽ എന്ന് പറയുമ്പം അരിയുടെ ഒരു ഓർമ്മ ഇപ്പോഴും ഉണ്ട്. ഇപ്പം ആ കുട്ടിക്കാലത്ത് കണ്ടുകൊണ്ടിരുന്ന ഈ അരിവിളഞ്ചാലിൻ്റെ ഈ പാടശേഖരം ഇന്നിപ്പം മറ്റു കൃഷികൾ കൊണ്ട് സമൃദ്ധമായല്ലോ. അപ്പോൾ അതെങ്ങനെയാണ് ടീച്ചറിന് ഇപ്പോൾ ഒരു വിഷമം തോന്നുന്നത്? വളരെയധികം വിഷമമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങ് കണ്ണെത്താ ദൂരം പരന്ന് കിടക്കുന്ന ഒരു പാടത്ത് വരമ്പിൽ കൂടെ നടന്നു പോകുമ്പം നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം, അതുപോലെ ആ ചാലുകളിലൊക്കെ നിറയെ മീനുകളും ഈ വയലിൽ നിറയെ പാറി നടക്കുന്ന തുമ്പികളും പൂമ്പാറ്റകളും ഒക്കെ കണ്ട ഒരു ബാല്യത്തിൻ്റെ ഓർമ്മയിൽ നിന്ന് പറയുകയാണെങ്കിൽ വളരെ സങ്കടമുണ്ട്. ഇനി എന്നെങ്കിലും ഈ അരിവിളഞ്ചാൽ പാടം അതുപോലെ ഒന്ന് പുനർജനിച്ചിരുന്നെങ്കിൽ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. മീൻ പിടിക്കാനൊക്കെ കൂട്ടുകാരായിട്ട് പോയിട്ടുണ്ട്? പോയിട്ടുണ്ട്. കൊട്ടയിലും തോറത്തിലും ഒക്കെ ഈ ചാലുകളിൽ കൂടെ ഇറങ്ങി കൂട്ടുകാരെ കൂടെ നടന്ന് പരലിനെയും പിന്നെ വട്ടോൻ പിന്നെ അങ്ങനെ അയിലോരി അങ്ങനത്തെ മീനുകളൊക്കെ പിടിച്ച ആ ബാല്യം ശരിക്കും ഇന്നത്തെ കുട്ടികൾക്കത് അന്യമായി പോയല്ലോ. ഒരു സങ്കടമുണ്ട്. ഈ രാസവളത്തിൻ്റെയും കീടനാശിനിയുടെയും ഉപയോഗം കാരണം ആ മീനുകളെല്ലാം അപ്രത്യക്ഷമായി തോട്ടുകളിൽ നിന്ന്. അതെണ്ടോ? അത് തീർച്ചയായും ഈ ഇവിടുത്തെ ഒരു പാരിസ്ഥിതിക പ്രശ്നം തന്നെയായിട്ട് വേണം നമ്മൾ ഇതിനെ കാണാൻ. ഈ പാടശേഖരത്തിൻ്റെ ഈ ഒരു ശോചനീയ അവസ്ഥ എന്ന് പറയുന്നത് ആളുകൾക്ക് ഇന്ന് നല്ല അരി ലഭ്യമാകാൻ തുടങ്ങിയതോടുകൂടി മറ്റ് കൃഷികൾ ലാഭകരമായി വന്നതോടെ, അതായത് നാണ്യവിള കൃഷിക്ക് വളരെയധികം പ്രാധാന്യം നൽകാൻ തുടങ്ങിയതോടുകൂടി ആളുകൾ പാടശേഖരത്തിൻ്റെ പാടത്തിൻ്റെ അതായത് നെല്ല് കൃഷി ചെയ്യുന്ന ആ പണിയിൽ നിന്ന് പിന്മാറി. മാത്രവുമല്ല ലാഭകരമായ ജോലി ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഒരു മനസ്സെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല അതിൽ നിന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോയത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ജൈവ പരിസ്ഥിതി, ഒരു ജൈവ സമ്പത്ത്, അതായത് ഇവിടുത്തെ പരിസ്ഥിതി നിലനിൽക്കുന്നതിനാവശ്യമായ ഒരു തണ്ണീർത്തടമാണ്. അത് സംരക്ഷിക്കപ്പെടേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. മറ്റ് കൃഷികളിലേക്ക് പോകുമ്പോൾ തീർച്ചയായും ഈ തണ്ണീർത്തടം സംരക്ഷിക്കപ്പെടുന്നില്ലല്ലോ. അതുപോലെ അത് ഒരുപാട് ജീവജാലങ്ങളുടെ ഒരു ആവാസ വ്യവസ്ഥയായിരുന്നു. കൊക്ക്, മീന്, തവള, പലതരത്തിലുള്ള പക്ഷികൾ, പൂമ്പാറ്റകൾ, കുളക്കോഴി പോലുള്ള ജീവജാലങ്ങളൊക്കെ ഇപ്പോഴും അന്യം നിന്ന് പോകുന്നൊരവസ്ഥയിലാണ്. അവർക്ക് ശരിക്കും പറഞ്ഞാൽ നിലനിൽപ്പിൻ്റെ ഭീഷണിയിൽ അകപ്പെട്ടിരിക്കുന്ന ഒരു ജീവജാല വൃന്ദങ്ങൾ അവിടെ ഉണ്ട്. ശരിക്കും നമ്മളത് മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം ഈ അമിതമായ വളപ്രയോഗം, അതുപോലെ കീടനാശിനികളുടെ അനിയന്ത്രിതമായ ഉപയോഗം എല്ലാം ഇവരെ നശിപ്പിക്കുന്നുണ്ട്. അതായിരിക്കും അല്ലെ ഈ ജൈവകൃഷി സ്കൂളുകളിൽ ഇത്രയും പച്ചക്കറികളും ജൈവകൃഷികൾ അതുപോലെ ഫ്രൂട്ട്സിൻ്റെയും സ്പൈസസിൻ്റെയൊക്കെ ഒരു ജൈവകൃഷി തന്നെ നടത്തണമെന്ന് ടീച്ചറിൻ്റെ ഒരു ആഗ്രഹമായിരിക്കാം ഇതല്ലേ? കാരണം നമുക്കറിയാം ഇന്നത്തെ നമ്മുടെ ജനറേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ആളുകളുടെ ആയുസ്സിൽ വന്നിരിക്കുന്ന ഒരു കുറവ്. ഇപ്പോൾ 60 പണ്ടത്തെ ആളുകളുടെ ഒരു ആയുസ്സോളം ഇത്രയും ആയുസ് ഇപ്പോൾ ആളുകൾക്കില്ലല്ലോ. മാത്രമല്ല വളരെ ചെറുപ്പം തന്നെ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ തുടങ്ങിയ രോഗങ്ങൾ മനുഷ്യരേക്ക് കിടക്കുന്നുണ്ട്. അപ്പം അതുപോലെ വിഷം കലർന്ന ഭക്ഷണ സാധനങ്ങൾ, അതായത് വിഷം തളിച്ച് വരുന്ന പച്ചക്കറികളൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട്
ആളുകൾക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. കുട്ടികൾക്ക് വരെ വളരെ ചെറുപ്പത്തിൽ തന്നെ പലതരത്തിലുള്ള രോഗപീഠങ്ങളുണ്ടാകും. ശരിക്കും ആഹാരം ഔഷധമായിട്ട് ഉപയോഗിക്കണമെങ്കിൽ തീർച്ചയായും നമ്മൾ ജൈവകൃഷി തന്നെ പിന്തുടർന്നേ മതിയാവും. മാത്രമല്ല കുട്ടികളെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ജൈവകൃഷിയിലൂടെ ഉൽപ്പാദിപ്പിച്ച സാധനങ്ങളുടെ ടേസ്റ്റും നമ്മൾ പുറത്തുനിന്ന് കടയിൽ നിന്ന് വാങ്ങുന്ന മറ്റു സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന പച്ചക്കറികൾ വാങ്ങി കഴിക്കുമ്പോഴുള്ള ടേസ്റ്റിൻ്റെയും വ്യത്യാസം നമ്മൾ മനസ്സിലാക്കി കൊടുത്താൽ തന്നെ കുട്ടികൾ അതുപോലെ ഒരു തലമുറയെ നമ്മൾ ആ വ്യത്യാസം മനസ്സിലാക്കി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ജൈവകൃഷിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും, ആരോഗ്യം നിലനിർത്താൻ പറ്റും, ആയുസ് നിലനിർത്താൻ പറ്റും, രോഗം ഇല്ലാത്ത ഒരു ആരോഗ്യ സ്ഥിതി ആളുകൾ. അരിവിളഞ്ചാലിനെ കുറിച്ചും അരിവിളഞ്ചാലിലെ പ്രത്യേകതയെക്കുറിച്ചും ജൈവ വൈവിധ്യതകളെക്കുറിച്ചും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. മറ്റൊരു വിഷയവുമായി എത്തും വരെ നിങ്ങൾക്ക് എല്ലാവർക്കും ബൈ. ഇനി മറ്റൊരു വിഷയവുമായി കാണും വരെ നിങ്ങൾക്ക് എല്ലാവർക്കും ബൈ.